ഇത്തവണത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീം യാത്ര പുറപ്പെടുകയാണ്. തമിഴ്നാട്ടിലേക്കാണ് ഇന്ന് യാത്ര പുറപ്പെടുന്നത്. ആദ്യ മത്സരം തെലങ്കാനയുമായിട്ടാണ്. എന്തായാലും 20 അംഗ ടീം തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ കോച്ച് വി പി ഷാജി നമ്മോടൊപ്പം ഉണ്ട്. കോച്ച്, എത്രത്തോളം ശക്തരാണ് നമ്മുടെ ഈ ടീം? കാരണം ചാമ്പ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ, അത് നിലനിർത്തേണ്ടതുണ്ട്. എത്രത്തോളം ഒരു സ്ട്രെങ്ത് ഉണ്ട് നമ്മുടെ ടീമിന്? മെച്ചപ്പെട്ട ഒരു ടീം തന്നെയാണ്. അപ്പം ആദ്യത്തെ കടമ എന്ന് വെച്ചാൽ ക്വാളിഫൈ റൗണ്ട് കടക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഓരോ മാച്ചും നിർണായകമായ മാച്ചാണ്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഇതെല്ലാം സക്സസ് ആകുന്ന ഒരു ഒരുപാട് പരിചയസമ്പന്നരില്ലെങ്കിൽ പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീം ലൈനപ്പ് ആണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ലൈനപ്പ്, എങ്ങനെയാണ് വരിക? ഇല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. യുവത്വത്തിനും അതുപോലെ എക്സ്പീരിയൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ടീമിനെ സെലക്ട് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഇത്തവണത്തെ ഒരു കൂടുതൽ ഉത്തരവാദിത്തം കൂടിയല്ലേ? തീർച്ചയായിട്ടും ഒരു ട്രോഫി നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു ടാർഗറ്റ്. അപ്പം അതിനനുസരിച്ച് ടീമിനെ പ്രിപ്പയർ ചെയ്യിക്കുക. ടീം ക്യാപ്റ്റൻ സീസൺ നമ്മോടൊപ്പം ചേരുന്നു. സീസൺ വലിയൊരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പോകുന്നത്. കാരണം കേരളം സന്തോഷ് ട്രോഫി നേടുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടിയുണ്ട്. എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ടീമിനെ, എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഈ അവസരത്തെ? അല്ല, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നല്ല ടീം തന്നെയാണ്. ഇപ്രാവശ്യം ടീമിലെല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിശ്വാസമുണ്ട് ട്രോഫി തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. തെലങ്കാനയോടാണ് ആദ്യ മത്സരം. സെർവീസസും പോണ്ടിച്ചേരി എല്ലാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇതെങ്ങനെയാണ്? എത്രത്തോളം വെല്ലുവിളികളും ചലഞ്ചസും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ല, ടഫസ്റ്റ് പൂൾ തന്നെയാണ് പ്രാവശ്യം. ഫസ്റ്റ് മാച്ച് തന്നെ തെലങ്കാനയാണ്. എല്ലാ മാച്ചും ജയിച്ചു തന്നെ കാരണം. അപ്പം ആദ്യത്തെ മാച്ച് എന്തായാലും ജയിക്കണം. എന്നാൽ തന്നെ നമുക്ക് വേണ്ടി ചാൻസ് ഉള്ളൂ ഓൾ ഇന്ത്യക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാ മാച്ചും ജയിച്ച് ഓൾ ഇന്ത്യയിലും ക്വാളിഫൈ ചെയ്യണമെന്നാണ്. എന്തായാലും ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ ആവട്ടെ, കേരളത്തിന് തന്നെ ആവട്ടെ എന്ന് ആശംസിക്കും. എന്തായാലും ഇവിടുന്ന് 20 അംഗ ടീം ഇന്ന് യാത്ര പുറപ്പെടുകയാണ്. ഫെബ്രുവരി 4 തെലങ്കാനയുമായിട്ടുള്ള ആദ്യ മത്സരം. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കാനാകൂ. സർവീസസും പോണ്ടിച്ചേരിയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും കേരളം സന്തോഷ് ട്രോഫി നേടുമെന്ന പ്രതീക്ഷയാണ് ടീം അംഗങ്ങൾക്കും ഉള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ റെജി കൈപ്പിഴയ്ക്കൊപ്പം അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്.